ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ പോണേ. സ്കിൽവേക്ക് ഒന്നും അറിയില്ല. ആളവിടെ മേക്കപ്പ് പ്രാങ്കാണ് ഞാൻ ചെയ്യാൻ പോണേ. ആളറിയാണ്ടാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ആളവിടെ മേക്കപ്പിനായിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അവിടെ വെച്ച് ഞങ്ങൾ വേറൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, കാരണം ആൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു വെൽക്കം ഇൻട്രൊഡക്ഷൻ വീണ്ടും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, വീഡിയോയിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ SS വണ്ടേഴ്സ്. ഞാൻ സഞ്ജയ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, സ്കിൽവ കുറച്ച് ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോണേ. സ്കിൽവേനെ ഞാൻ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ പോവാ. ഇത് വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഈ മേക്കപ്പ്. ഞാൻ അത്ര യൂട്യൂബിൽ വേറെ പഠിച്ചിട്ടൊക്കെ ചെയ്യാൻ പോണേ കേട്ടാ. അപ്പോൾ സ്കിൽവേക്ക് എന്തെങ്കിലും പറയണേ പറഞ്ഞോ. കോളാക്കൊന്നല്ല, നല്ല അടിപൊളിയാക്കും, ഐശ്വര്യമായി മാറി നിൽക്കും. ഞാൻ ഇത്ര ഈ ഇപ്പൊ ടേബിളിൽ ഇരിക്കുന്ന ഐറ്റംസ് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോണേ. നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളോ, അപ്പൊ നമുക്ക് തുടങ്ങാം. കണ്ടറിയാം. അപ്പൊ ഞാൻ ഇതേ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഇതിന് വേണ്ടത് ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രൊഡക്ട്സ് ഒക്കെയും. അപ്പൊ അതൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണ പ്രൊഡക്ട്സ്. ഇത് രണ്ടും ഒലേറെ ക്രീമുകളാണ്. ഇത് ഒലേറെ നാച്ചുറൽ വൈറ്റ് നൈറ്റ് ക്രീമാണ്. അതേപോലെ ഇത് നാച്ചുറൽ വൈറ്റ് ഡേ ക്രീമാണ്, SPF 24. ഇതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോണേ കേട്ടോ, മേക്കപ്പിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ പൗഡർ യാഡ്ലിയുടെ ലെവൻഡർ. അതേപോലെ ഇത് നമ്മൾ ലാക്മീരെ വാട്ടർ റെസിസ്റ്റൻസ് ഐലൈനർ. ഇത് ലോറിയൽ പാരീസിൻ്റെ എന്താ പറയുക, കാജുകളാണ്. അതേപോലെ ഇത് ഫൗണ്ടേഷൻ ലാക്മീര തന്നെ. ഇത് നമ്മുടെ സാധാരണ പൊട്ട്. പിന്നെ ഇത് മസ്കാര. അതേപോലെ ഇത് റെവലോണിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ല എന്താ പറയുക, വാട്ടർ പ്രൂഫാണ്. ഇത് ഞങ്ങൾ ലുലുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, നല്ല കോസ്റ്റ്ലി ആയിരുന്നു. അതേപോലെ ഇത് റോസ് വാട്ടർ, എല്ലാവർക്കും അറിയാം. ഇത് എഡർമേരെ പ്രൊഡക്റ്റാണ്, എഡർമേരെ മോയ്സ്ചറൈസേഷൻ ക്രീമാണ്. നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഒപ്പിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു മുഖം കിട്ടിയിട്ടുണ്ട് സ്കിൽ വരെ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആ ടിഷ്യൂ പേപ്പറിൽ നമ്മൾ കുറച്ച് റോസ് വാട്ടർ എടുത്തൊന്ന് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്, ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇതെന്തത് കിട്ടാത്ത തുറക്കാൻ. ആ ഇതുവരെ പൊട്ടിച്ചണ്ടായില്ല കേട്ടാ. ഏ ഇത് പൊട്ടിച്ചു, ഓപ്പണാക്കി. ഇനി ഇതേ നമ്മൾ ടിഷ്യൂലിട്ടിട്ട് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. നന്നായി ചെളിയുണ്ട് കേട്ടാ, മുഖമൊന്നും കഴുകാറില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് ഈ ആ റോസ് വാട്ടർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു തഴുക്കൊക്കെ ടിഷ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിൽ ചെയ്യാനുള്ളത്, ഞാൻ ഈ മോയ്സ്ചറൈസേഷൻ ക്രീം യൂസ് ചെയ്യാണ് ഫസ്റ്റ് തന്നെ ആയിട്ട്. ഇത് എഡർമേരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇത് ആദ്യമായിട്ട് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ആൾ നല്ല സുഖിച്ചിരിക്കുക, നല്ല തണവാണ്. അപ്പോൾ നല്ല സുഖിച്ച് എന്താ പറയുക, കണ്ണൊക്കെ അടച്ചിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കുള്ളൂ കേട്ടോ, മേക്ക് ഓവർ കാണാൻ വേണ്ടി. അത് കുറേ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അത് കുറേ പഠിച്ചിട്ടാണ് ഇന്ന് ചെയ്യണം. യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തെന്നൊക്കെ പറയണ്ടായിരുന്നു. ഇനി ഇത് കഴിയുമ്പോഴാണ് നമുക്ക് അതൊക്കെ അതിൻ്റെ ഒക്കെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. യൂട്യൂബിൽ ഞാൻ ഒരു അടിപൊളി മേക്കപ്പ് ചെയ്യണ ഒരു ആളുടെ ഒരു വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ അപ്പോൾ ഇത് ചെയ്യണേ. അപ്പോൾ ഇത് എന്തായാലും തകർക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന്റെ ലാസ്റ്റ് കണ്ടാലാണ് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഫേസിക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇപ്പൊ കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ട് എനിക്ക്. ആ കണ്ട, ഇത് കഴിഞ്ഞോടുകൂടി ഉഷാറായിട്ടിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഏഡർമേരെ മോയ്സ്ചറൈസേഷൻ ക്രീം യൂസ് ചെയ്തു. ഈ മോയ്സ്ചറൈസേഷൻ ക്രീം യൂസ് ചെയ്യുമ്പോൾ ഒന്നൊരു ചെറിയൊരു ഗ്ലേസിങ് ഒക്കെ സ്കിന്നിന് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഗ്ലേസിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മേലെ ഒലേറെ നാച്ചുറൽ വൈറ്റ് ഡേ ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഡേ ക്രീം SPF 24 ആണ് യൂസ് ചെയ്യണത്.
അപ്പം ഇനിയിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫേസിലൊന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡേ ക്രീം അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോഴേ നമ്മുടെ മോയ്സ്ചറൈസേഷൻ ക്രീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അത് നന്നായി വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിതേ ഒലേറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ വൈറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒലേ ഒലേ എടുത്തു. അപ്പോൾ ഇതേ മുഖത്താകെ പൊട്ട് കുത്തിയിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. കണ്ണടച്ചിരുന്നു കേട്ടോ. ഈ ഒലേറെ ആ ബ്രാൻഡിൻ്റെ ക്രീംസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല റിസൾട്ടുള്ളൊരു ക്രീംസാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒലേറെ ക്രീം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതൊന്ന് ഫേസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് ക്രീം നന്നായി ഫേസിലൊക്കെയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ലാക്മീരെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതിലൊരു കാര്യമുള്ളതേ, ഞാൻ എന്താ പറയുക, തൃശ്ശൂർ സ്ലാങ് പറയുന്നത് ആരെങ്കിലും മനസ്സിലാവില്ലെങ്കിൽ സോറി കേട്ടോ. കാരണം അത് അങ്ങനെയായി പോയി. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് തൃശ്ശൂർ സ്ലാങ്ങാന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. വേറെ ആൾക്കാർ പറയുമ്പോഴാണ് അറിയണേ ഇത് തൃശ്ശൂർ സ്ലാങ്ങാന്നുള്ളത്. അപ്പം ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ലാക്മീരെ ഫൗണ്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം അടുത്തതായിട്ട്. അപ്പോൾ അതേ ലാക്മീരെ ഫൗണ്ടേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാം ബൈ ഹാൻഡാണ് ചെയ്യണേ കേട്ടോ, വേറെ ബ്രഷൊന്നും യൂസ് ചെയ്യണില്ല. അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുമെന്ന് നമുക്ക് നോക്കണമല്ലോ. ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സാധനം വിചാരിച്ച അടിപൊളി സാധനമാണ് കേട്ടോ. കാരണം എന്താ പറയുക, കളറിൽ തന്നെ ഭയങ്കര ചേഞ്ചാണ് വരാ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ. നമ്മുടെ സ്കിന്നിൻ്റെ കളർ തന്നെ ആയ കാരണം പെട്ടെന്ന് അറിയൂല. എന്താ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തപ്പോൾ സുന്ദരിയായി. ഇനി എനിക്ക് വേറെ അവള് സ്കിൽ വേറെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്ത് ചെയ്യൂട്ടാ എനിക്ക് വേണ്ടിയിട്ട്. ഓ ഫൗണ്ടേഷനൊക്കെ ഇട്ടിപ്പോൾ എന്തുട്ട കളറ് ഇപ്പോഴെല്ലാം മനസ്സിലായേ. ഈ ഫിലിം ആക്ടേഴ്സിൻ്റെയൊക്കെയും ആക്ട്രസിൻ്റെയൊക്കെയും കളർ എങ്ങനെയാണെന്നുള്ളത് ഭയങ്കര കളറായിട്ടാ. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് ഫിനിഷ് ആവാറായിട്ടുണ്ട്. ഏകദേശം ഫൗണ്ടേഷൻ ഇട്ടു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത് ഫൗണ്ടേഷൻ്റെ ഇത് കഴിഞ്ഞു. ഇനി അടുത്തതായത് നമ്മൾ കാജലുകൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലോറിയലിൻ്റെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കി നോക്കാം എന്താവുന്നു. ഇതിടാൻ എനിക്ക് ഇത്തിരി പേടി കേട്ടാ, സത്യം പറയാലോ. പേടിക്കണ്ട, കണ്ണ് കളയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിത് ഇതിൻ്റെ കാജുകൾ യൂസ് ചെയ്തു. ലോറിയൽ പാരീസിൻ്റെ ആണ് കേട്ടാ യൂസ് ചെയ്തേക്കണേ. ഞാൻ അടുത്ത പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ആദ്യമായി ചേട്ടൻ ഞാൻ എഴുതിക്കണേ. ഓ ഞാൻ വേർത്ത് പോയി. നമ്മളിനി അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മീരെ ഇൻസ്റ്റാ ഐലൈനറാണ്. ആ വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കി നോക്കാം. ഐലൈനർ യൂസ് ചെയ്യുന്ന കണ്ണടച്ചോ. എൻ്റെ കോൺസെൻട്രേഷൻ പോണ്. ആ ഇതാ വെച്ചുള്ള കളിയാ ചേട്ടാ. ഒരു മിനിറ്റ്, എൻ്റെ ബ്ലാക്ക് കിട്ടണില്ല ലാക്മീര എന്നൊക്കെയും പറഞ്ഞിട്ട്. ചിരിക്കല്ലേ ഇന്ന് എൻ്റെ കോൺസെൻട്രേഷൻ. നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം വീട്ടിലങ്ങനെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗേൾസൊന്നും ഇല്ല, അത് കാരണം കൊണ്ട് നമുക്കങ്ങനെ അറിയില്ല കാര്യങ്ങൾ.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഐലൈനർ കഴിഞ്ഞു. നിന്ന് ചിരിക്കണ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലാസ്റ്റ് കാണുമ്പോൾ അത്ഭുതപ്പെടും. അപ്പോൾ അടുത്തതായിട്ട് മസ്കാരയാണ് യൂസ് ചെയ്യാൻ പോണേ. മസ്കാര നമ്മൾ ഇടാൻ പോവാണ്. അത് കൺപീലിയുടെ മേലെയല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്തോരം സെറ്റപ്പുകളല്ലേ ലേഡീസിന്. നമ്മളിവിടെ പൗഡർ ഇടില്ല, ഒന്നും ഇടില്ല, അങ്ങോട്ട് ഇറങ്ങും. അപ്പം മസ്കാര ഇട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പം അടുത്തതായിട്ട് നമ്മൾ റവലോണിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോണത്. അപ്പം അതും കൂടി കഴിഞ്ഞ് നമ്മുടെ ഏകദേശം ഫിനിഷിങ് ആയി, പിന്നെ ഒരു പൊട്ട് കുത്താനുള്ളൂ. അപ്പം ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. എന്താണെന്നുവെച്ചോ ശരിക്കല്ലേ, ഞാൻ പല്ലുമ്മയാവും. കഴിഞ്ഞ ഒരു മിനിറ്റ് നന്നായിരിക്കണോ. ഞാനിവിടെ മേക്കപ്പ് ചെയ്യാനുള്ളപ്പോ ഒന്നും ടച്ച് ചെയ്യാൻ, കൈ കൊണ്ട് പോലും ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതൊക്കെ മാച്ച് കളയാന്നേ. നീ ലാസ്റ്റ് ടൈം ഫൈനല് നമ്മളൊരു പൊട്ട് കുത്താൻ പോവാണ്. ഇത് കുത്താൻ ഭയങ്കര അലർജി ഉള്ള ആളാണ് കേട്ടാ. ഇത് ലാസ്റ്റ് ടൈം ഫൈനലൊരു പൊട്ടാണ്, അത് കുത്തി. ഷോ അത് പോയി, ഞാൻ അടുത്തത് എടുക്കാൻ പോവാണ്. ആ ഇത് കാണു പോലും ഇല്ല ഈ പൊട്ട്. അപ്പോൾ പൊട്ടും കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് ഫൈനലായി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നോക്കി മുഖത്തേക്ക്, എന്താ കുഴപ്പം, അത് നോക്കി നോക്കി. ഒരു മിനിറ്റ്, ഒരു ഇതും കൂടി ഫിനിഷിങ് ആക്കാണ്ട്. അയ്യോ, ഇതിൽ വലിയൊരു കാര്യം ഞാൻ മറന്നുപോയി. ഞാനിവിടെ പിരികന്മ ഞാൻ എഴുതിയിട്ടില്ല, അത് അടുത്തതായിട്ട് എഴുതാട്ടാ. അപ്പൊ അതെ, ഇതുകൊണ്ടാണ് നമ്മള് ഇതിന്റെ പിരികൻ എഴുതാൻ പോണേ. സ്കിൽ ഫീന്ന് പറയുന്നത് ശരിയാ, തമാശയെന്ന് വിചാരം. ആ ഏതാ മെച്ചുള്ള കളി. ഇത് ഞാൻ പപ്പേനെ അമ്മേനൊക്കെ ഒന്ന് വിളിക്കിട്ട, എന്റെ മേക്കപ്പ് എങ്ങനെയെന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. ഞാൻ എഴുതത്തേന്ന് ചന്ദ്രകാശ കണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് സമ്മതിക്കില്ല. എനിക്ക് പിരികനൊക്കെ കട്ടിയിലെഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സത്യം. പപ്പനെ കാണിക്കാൻ പോണേ പൊട്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള രൂപം. പിന്നെ ഇത് എന്താ പറയാ, അമ്മയിലേക്ക് റിയാക്ഷൻ കാണാം. ഇതൊരു പ്രാങ്ക് ആയിരുന്നു കേട്ടാ, മേക്കപ്പ് പ്രാങ്ക് ആയിരുന്നു. മുഖത്ത് നോക്കി, ഇതൊരു മേക്കപ്പ് ആയിരുന്നു. ഇന്ന് എനിക്ക് രാത്രിക്കുള്ള നാടകമായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പ്രാങ്ക് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. സ്കില്ലൊക്കെ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ആളാകെ ദേഷ്യത്തിൽ നിൽക്കണ, ആ മുഖത്തേക്ക് നോക്കിയാൽ മതി, എന്തെങ്കിലും പറയണേ പറഞ്ഞു. അത് കിട്ടും, എനിക്ക് കിട്ടും. കണ്ട അടിപൊളി മേക്കപ്പ് അല്ലേ, എന്തതിന് കുഴപ്പം. ഓക്കെ, കെ പി എസ് സി ലളിത പോലും ഇങ്ങനെ മേക്കപ്പ് ഇട്ടുണ്ടാവില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണും വരെ ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ കാണാം. ഓക്കെ, ബൈ ബൈ.